السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ريابل صحي من الشراء من الله سبحانه وتعالى സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യവർഗത്തിനെയും ജിന്ന വർഗത്തിനെയും നാം സൃഷ്ടിച്ചത് എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരാധന എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിനുള്ള അവൻ്റെ സമർപ്പണമാണ് അവന്റെ അള്ളാഹു അവനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം മനസ്സിലാക്കി അതിന്റെ പർപ്പസ് മനസ്സിലാക്കി റബ്ബിനേക്ക് പൂർണമായി വഴിപ്പെടുന്ന സമർപ്പണ ഒരു രീതിയാണ് ആരാധന അതിനെ അപ്പോൾ നമ്മൾ ആരാധന ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ നമ്മൾ പലരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയരായി പല ആരാധനകളും ചെയ്യുന്നതാണ് ചെയ്യുന്നവരാണ് ആ ആരാധന റബ്ബിന്റെ അടുക്കൽ കബൂലായി തീരണമെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഇമാം ബുഖാരി ബുഹാരി അൻഹു അടക്കം അതുപോലെ തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ഹദീസ് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യ തന്നെ കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമാം ബുഖാരി തങ്ങളെ തങ്ങളെപ്പോലെ തന്നെ ഇമാമുൻ നബവി ലോകം അറിയപ്പെട്ട മഹാപണ്ഡിതനാണ് തഫ്സീറിലും അതുപോലെ തന്നെ ഹദീസിലും ഫിത്ഹിലും മറ്റു പിന്നെ തസൗഫിലും എല്ലാം വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇമാം നവവി അവിടുത്തെ ഒരു ഗ്രന്ഥമാണ് ഗ്രിയാ സ്വാലിഹീൻ സ്വാലിഹീങ്ങൾ ഉദ്യാനം എന്ന് വിശേഷിക്കപ്പെട പറയപ്പെടുന്ന ആ കിതാബ് ആ കിതാബിന്റെ ആദ്യ ഹദീസിൽ തന്നെ മഹാനായ ഇമാം നബി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് കാണാം ഇന്നമൽ അമലുകളുടെ സ്വീകാര്യത നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അമലുകൾ അതിൻ്റെ സ്വീകാര്യത എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ നീയത്തുകൾക്ക് അനുസരി അനുസരിച്ചു കൊണ്ടാണ് എത്ര കണ്ട് നമ്മൾ അതിൽ ആത്മാർത്ഥതയുള്ളവരാകുന്നോ അതിനനുസരിച്ച് അതിൻ്റെ അതിൻ്റെ പവർ കൂടി വരികയും ഒന്നിനൽ നീ നീയത്തിൻ്റെ പവർ അനുസരിച്ച് നൂറിൽ നൂറ് ശതമാനവും റബ്ബ് അത് കബൂൽ ചെയ്തതായി അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ അതിൻ്റെ താഴെ എഴുപതോ അതിൽ അതിൻ്റെ താഴെ അൻപതോ ഇങ്ങനെ നമ്മുടെ നീയത്തുകൾക്കനുസരിച്ച് അതിൻ്റെ പൂർണ്ണത അതിൻ്റെ സ്വീകാര്യത റബ്ബ് രേഖപ്പെടുത്തുമെന്ന് മഹാനായി മാം തങ്ങൾ തൻ്റെ റിയാം സ്വാലിൻ എന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ തുടക്കത്തെ തുടക്കത്തെ ഹദീസിൽ തന്നെ കൊണ്ടുവന്നത് കാണാം ഇന്നമൽ അമാൽ അമലുകളുടെ സ്വീകാര്യത നീയത്തുകൾക്കനുസരിച്ച് ഇച്ചിുകൊണ്ടാണ് എവർന ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തു കാണാം വ ഇന്ന വാലിക്കു ലിംരി ഇമാനവ ഫമൻ കാനത ഹിജറതുഹു ഇല്ലാഹിവ റസൂലി ഫഹിജറതുഹു ഇല്ലാഹിവ റസൂലി വ മൻ കാനത ഹിജറതുഹു ലിദുനിയ യുസീബുഹാ ഔ മറാഅതിൻ യുൻഗിഹ ഫഹിജറതുഹു ഇലാ മാ ഹാജറ ഇലൈഹി ഈ ഹദീസ് അതായത് നമ്മൾ മനുഷ്യർക്കെല്ലാവർക്കും അവൻ എന്താണോ കരുതിയത് അവൻ്റെ മനസ്സിൻ്റെ അകാ അഗ അകത്തളങ്ങളിൽ അവൻ എന്താണോ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അത് അള്ളാഹു താല അറിയും അതിനനുസരിച്ചുകൊണ്ട് അവൻ കരുതിയത് അവനിക്കുണ്ട്

ഒരു സ്ത്രീയെ വിവാഹം അവന്റെ ഈ ഹിജിറ കൊണ്ട് ഉദ്ദേശമെങ്കിൽ അവൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവൻ എന്തൊരു ഉദ്ദേശത്തിലേക്കാണോ അവൻ ഹിജറ നടത്തിയത് ആ ഉദ്ദേശം ആ ലക്ഷ്യം അവൻ എത്തിപ്പിടിക്കുകയും ചെയ്യും ഈ അതീസിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ അമലുകൾ ഓരോന്നും നമ്മുടെ നീയത്തനുസരിച്ചുകൊണ്ടാണ് അതിൻ്റെ സ്വീകാര്യത എത്രത്തോളം ഹിജറ എന്ന് പറഞ്ഞാൽ സ്വന്തം നാടും വീടും വിട്ട് എല്ലാം ഒഴിവാക്കി ഹിജ അള്ളാഹുവിലേക്ക് പോവേണ്ട ആ ഹിജറ പോലും അതിൽ വരെ എന്തെങ്കിലും ഭൗതി ലക്ഷ്യങ്ങൾ കടന്നുകൂടിയാൽ അതിൻ്റെ ആ പൂർണ്ണത ലഭിക്കുകയില്ല എന്ന് ഹബീബായ് റസൂർ ഇസാഹു അലൈഹി വസ്സലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അത് പൂർണ്ണമായും റബ്ബിൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാവണം വിശുദ്ധ ഖുർആൻ അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്തിൽ കാണാം നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നമ്മൾ பூடமாக்கி வச்சத വെച്ചതും അത് നമ്മളത് മറച്ചു വെച്ചതായാലും അല്ലെങ്കിൽ അത് വെളിവാക്കിയാലും എല്ലാം അറിയും അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ അമലുകൾ എല്ലാം റബ്ബിൻ്റെ അടുക്കൽ ഒരു കുറവും വരാതെ പൂർണ്ണമായ സ്വീകാര്യത ലഭിക്കുന്ന രൂപത്തിലാവാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് നല്ല ശ്രദ്ധയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ മാറണം എന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഹദീസിൽ കാണാം നാളാഹിറത്തിൽ വരുമ്പോൾ അള്ളാഹ് ഹുസ്ബൻ താല മൂന്ന് ആളുകളെ അവൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിലൊന്നാമതായി കൊണ്ടുവരുന്നത് ഒരു ആലിമിനെയാണ് ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആാനും ഹദീസും ഇസ്ലാമിൻ്റെ നിയമങ്ങളും ദീനിൻ്റെ എല്ലാ വിധി വിലക്കുകളും പഠിച്ച് നല്ല ആലിമായി ഭൂമി ലോകത്ത് ജീവിച്ച ഒരു പണ്ഡിതനെ കൊണ്ടുവരുന്നു അങ്ങനെ അള്ളാഹു അവനോട് ചോദ്യം ചെയ്യുമ്പോൾ അവനെ അള്ളാഹു സുഹാനോത്താല അവൻ്റെ കർമ്മങ്ങളും അവൻ അവൻ്റെ ഓരോ ചെയ്തികളെക്കുറിച്ച് ചോദ്യം ചെയ്ത് ലാസ്റ്റ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെടുമ്പോൾ അവൻ പറയും അള്ളാഹുവേ ഞാൻ നിൻ്റെ ദീന് പഠിച്ചു നിൻ്റെ ദീന് പ്രചരിപ്പിച്ചു എന്താ ാണ് നീ എന്നെ നരകത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് നിന്റെ ഖുർആൻ പഠിച്ചു ഖുർആൻ പഠിപ്പിച്ചു ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അള്ളാഹുത്താല പറയുകയാണ് നീ ഖുർആൻ പഠിച്ചതും നീ പഠിപ്പിച്ചതുമെല്ലാം അത് ഞാനൊരു കാര്യമാണ് ഞാനൊരു ആലിമാണ് ഞാനൊരു വായിലാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയപ്പെടാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കഴിഞ്ഞു നിന്റെ ലക്ഷ്യം ഞാനായിരുന്നില്ല എന്ന് പറഞ്ഞ് ആ പണ്ഡിതനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വേറെ അള്ളാഹു സുബാനൗത്താല കൊണ്ടുവരുന്നത് അതൊരു യോദ്ധാവിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ യോദ്ധാവിനെ കൊണ്ടുവരുന്നു അവനെയും ആ പണ്ഡിതനെ ചെയ്തതുപോലെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മലക്കുകളുടെ റബ്ബ് പറയുമ്പോൾ അവനും ചോദിക്കുന്നു റബ്ബെ നിന്റെ ദീനിനു വേണ്ടി ഞാൻ പോരാടി മരണപ്പെട്ടവനല്ലേ എന്താണ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ ചോദിക്കുമ്പോൾ അവനോടും അള്ളാഹുത്താല പറയുന്നത് നീ ഞാൻ വലിയ യോദ്ധാവാണ് ഞാൻ ജനങ്ങളുടെ അറിയപ്പെടാൻ വേണ്ടിയും പറയപ്പെടാൻ വേണ്ടിയും ആയിരുന്നു നീ യുദ്ധത്തിൽ പങ്കെടുത്തത് നീ ധർമ്മസമരത്തിൽ പങ്കുകൊണ്ടത് ആ ഒരു ലക്ഷ്യം വെച്ചായിരുന്നു എന്ന് അവൻ്റെ മനസ്സാന്തരങ്ങളെ നോക്കിക്കൊണ്ട് റബ്ബ് പറയുകയും നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വേറൊരാളെ കൊണ്ടുവരുന്നു വലിയ ധർമ്മിഷ്ഠനായ വലിയ ജവാദായ ധർമ്മം ചെയ്യുന്ന ആളുകൾക്കെല്ലാം സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ് അവനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മലക്കൂടൊള്ളാഹു ആജ്ഞാപിക്കുമ്പോൾ അവൻ്റെയും ചോദ്യം ഇത് തന്നെയാണ് നീ നീതന്ന സമ്പത്ത് പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചല്ലോ പിന്നെ എന്താണ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവാൻ ആവശ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവനോടും അള്ളാഹു താല പറയുന്നത് നീ സംഗതി ശരിയാണ് നീ ചെയ്ത സ്വതക്കുകളും നീ ചെയ്ത ധർമ്മങ്ങളുമെല്ലാം ജനങ്ങളുടെ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് അവൻ വലിയ കൊടുതിക്കാരനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയായിരുന്നില്ലേ അതുകൊണ്ട് നിന്റെ അമലും നിന്റെ സ്വതക്കയും അതൊക്കെ ജനങ്ങൾ അങ്ങനെ ജനങ്ങളങ്ങനെ പറഞ്ഞുപോയി അത് പറഞ്ഞു പോയി നീ വലിയ ധർമ്മിഷ്ഠനാണ് നല്ല ജനങ്ങൾക്ക് നല്ല സഹ സംഭാവന ചെയ്യുന്നവനാണെന്നുള്ള ആ വിഷയം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോയി ഇവിടെ നിനക്കൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ് ആ ധർമ്മിഷ്ഠനെയും മലക്കുകളോട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന ആ ദാരുണമായ ആ സാഹചര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മിനുകളെ സഹോദര സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് റബ്ബിന്റെ തൃപ്തിയിലാവണം റബ്ബിന്റെ ലക്ഷ്യം റബ്ബിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാവുമ്പോഴാണ് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത ലഭിക്കുക അള്ളാഹു സുബാനോത്തരം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അവൻ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നല്ല ഇഹ്ലാസുള്ള അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ